ഗ്രാസ്കാർപ്പ് മത്സ്യം. വിപണിയിൽ പ്രിയമേറിയ സസ്യബുക്ക് മത്സ്യമാണ് ഗ്രാസ്കാർപ്പുകൾ. ജലസസ്യങ്ങൾ കൂടുതലായി കാണുന്ന പ്രദേശങ്ങളിലും നദികളിലും കുളങ്ങളിലും ഇവയെ വളർത്തിവരുന്നു. ലോകമെമ്പാടും കൃഷി ചെയ്തു വരുന്ന പ്രശസ്തമായ കാർപ്പിനം മത്സ്യമാണ് ഗ്രാസ്കാർപ്പുകൾ. കിഴക്കൻ ഏഷ്യക്കാരായ സസ്യബുക്ക് മത്സ്യങ്ങളാണിവ. ഗ്രാസ്കാർപ്പിനെ ആദ്യം കണ്ടെത്തിയത് കിഴക്കൻ വിയറ്റ്നാമിലും പിന്നീട് ചൈന സൈബീരിയ ബോർഡറിലെ അമൂർ നദിയിലുമാണ്. അതിനാൽ ഇവയെ വൈറ്റ് അമൂർ എന്നും അറിയപ്പെടുന്നു. വാണിജ്യാടിസ്ഥാനത്തിൽ ഗ്രാസ്കാർപ്പ് മത്സ്യങ്ങളെ ആദ്യമായി ചൈനയിൽ കൃഷി ചെയ്തിരുന്നുവെങ്കിലും യൂറോപ്പിലും അമേരിക്കയിലും ജലസ്രോതസ്സിലെ കളനിയന്ത്രണത്തിന് വേണ്ടിയാണ് ഗ്രാസ്കാർപ്പ് മത്സ്യങ്ങളെ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ലോകമെമ്പാടും ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഗ്രാസ്കാർപ്പ് മത്സ്യങ്ങളെ കൃഷി ചെയ്യപ്പെടുന്നു. ഭക്ഷണത്തിനായും കളനിയന്ത്രണത്തിനായുമാണ് ഗ്രാസ്കാർപ്പ് മത്സ്യങ്ങളെ കൃഷി ചെയ്തു വരുന്നത്. കൊഴുത്ത തടിച്ചുരണ്ട ശരീരം, ചെറിയ വായും തടിച്ച ചുണ്ടുകളുമുള്ള ഗ്രാസ്കാർപ്പുകൾ പെട്ടെന്ന് തീറ്റയെടുത്ത് വലിപ്പം വയ്ക്കുന്നവയാണ്. കൂടുതലായും ജലസസ്യങ്ങൾ ആഹാരമാക്കാൻ ഇഷ്ടപ്പെടുന്ന ഗ്രാസ്കാർപ്പ് മത്സ്യങ്ങൾ എന്തും തീറ്റയാക്കുന്നവയാണ്. ഈ മത്സ്യങ്ങൾ 40 കിലോ വരെ തൂക്കം വയ്ക്കാൻ കഴിവുള്ളവരുമാണ്. ജലസസ്യങ്ങൾ കൂടുതലായി കാണുന്ന പ്രദേശങ്ങളിലും നദികളിലും കുളങ്ങളിലും ഇവയെ ലാഭകരമായി കൃഷി ചെയ്യാം. ഒരു വർഷം കൊണ്ട് 1 കിലോഗ്രാമിന് മുകളിൽ തൂക്കം വയ്ക്കുന്ന ഗ്രാസ്കാർപ്പ് മത്സ്യങ്ങളുടെ ശരാശരി ആയുസ് 6 മുതൽ 10 വർഷം വരെയാണ്. ഗ്രാസ്കാർപ്പ് ഗ്രാസ്കാർപ്പ് ഗ്രാസ്കാർപ്പാണ് നമ്മൾ കാണുന്നത്. ആ അത് ഏത് മത്സ്യമാണ്? ഗ്രാസ്കാർപ്പ് തന്നെ. അത് ഇച്ചിരി വലുതായിട്ടുള്ള മത്സ്യം, കഴിഞ്ഞ ലോഡിൽ വന്നെയാണ്. അപ്പം ശരിക്കും ഈ ഗ്രാസ്കാർപ്പ് കുഞ്ഞുങ്ങൾ കിട്ടുന്ന ഫാമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്ക് തീറ്റച്ചെലവ് കുറച്ചിട്ട് വളർത്താൻ പറ്റുന്ന ഒരു മത്സ്യമാണ് ഈ ഗ്രാസ്കാർപ്പ് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഫിഷ് ആഹാരമാക്കുന്നത് സസ്യങ്ങൾ, പോച്ചകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് ആഹാരമാക്കുന്ന ഒരു മത്സ്യം കൂടിയാണ്. അത്യാവശ്യം നല്ല സൈസിലെത്തുന്ന ഒരു മത്സ്യം കൂടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസിലെത്തും ഈ മത്സ്യം.